ഒമ്പതാം വാർഡിൽ കണ്ടൂർ വീട്ടിൽ വിശ്വൻ മകൾ വിലാസിനി. വിലാസിനിയെ, അയ്യോ നിന്റെ മക്കളാണോ എന്റെ മക്കളെ? അല്ല, ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്ക് കുളിച്ചാൽ മാത്രം മതിയോ? നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ? എന്തോന്ന്? അതെ, 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത്. നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം, വന്നാട്ടെ. കോഴിത്തലയാ തോന്നിയ സമ്പറഞ്ഞല്ലോ. അയ്യോ, തെറ്റിദ്ധരിച്ചു. വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന. ഓ പിന്നെ, ഇവിടെ 100 കൂട്ടം ജോലി എടുക്ക, അതിനിടയിൽ ഈ പിള്ളേരെ നോക്കണം. അത് നമുക്ക് ഏതാണ്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ഇലക്ഷൻ ഇനി 5 ആണ്ട് കഴിഞ്ഞേ ഉള്ളൂ, അത് ഓർമ്മ വേണം. കൊച്ചിനെ അടിച്ചു മാറ്റിയാലോ? കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ വേലുപ്പുള്ള മകൻ വിശ്വനാഥൻ. അങ്ങോട്ട് നീങ്ങില്ലേ, പരിപിടിയിക്കണം. ഒക്കെ ബന്ധുസാണല്ലോ, അവനൊന്നും ഇവിടെ സാധ്യതയുണ്ട്. കണ്ണിപ്പെട്ട അവിടെ മുട്ടിന് താഴ്ത്ത് മതി, കൊല്ലരുത്. അവനെ ജീവനോടെ കിട്ടിയാലേ എനിക്ക് നിയമം നടപ്പാക്കാൻ പറ്റൂ. ആഹാ, ഇതാരും മാഷ്. മാഷേ, സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാവൂ. പ്രസിഡന്റിൽ നിന്നും സ്വർണമെഡൽ നേടി നാടിന് മാതൃകയായ അധ്യാപകനാ. സ്വന്തം മനസാക്ഷി വഞ്ചിക്കാൻ മാഷിന് പറ്റൂ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ അനന്തം പോലീസിനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യമുള്ളൂ? മടിക്കെട്ടി മനസാക്ഷി നെഞ്ചത്ത് മണിപ്പേഴ്സും വെച്ച് പാവപ്പെട്ട പൗരന്റെ ഓരോ വോട്ടും ഭിക്ഷയാചിച്ച് നാട് മുടിച്ച് ജീവിക്കാൻ ചെന്നായ്ക്കളാ ഇവിടുത്തെ നേതാക്കള്. മാഷ് അവർക്ക് വോട്ട് ചെയ്യരുത്. വാ മാഷെ, വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മാഷ് ഇവിടെയും മാതൃകയാവണം. വാ മാഷെ, വാ മാഷെ. ആരാ അത്? നീതിബോധമുള്ള ഒരു പോലീസുകാരനായിരുന്നു, ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ തന്നെ വട്ടായി പോയി. കടന്ന് ബഹളം ഉണ്ടാക്കരുത്, ഞാനിങ്ങോട്ട് വന്നേ. ഞാനിവിടെ നിന്നില്ല, അവനെ ആരാ പിടികൂടുക? അവൻ വരും, എനിക്ക് അവനെ ജീവനോടെ പിടികൂടണം. വിടു, എനിക്ക് നിയമം നടപ്പാക്കണം. താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ മാധവൻ മകൾ സി കെ മൈഥിലി. 456 നമ്പർ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി വോട്ടെണ്ണൽ നാളെ കാലത്ത് ആരംഭിക്കും. കണ്ണൂരിൽ നിന്നും മകൻ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാതിരിച്ചു വന്നതിന്
ശ്രീപത്മനാഭന് വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു ചന്ദ്രമതി എന്ന എന്റെ പൊന്നമ്മ. എന്തൊരു സ്നേഹമേ മോനോട്. കൊഞ്ചല്ലേ, ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാ. എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു. ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് ദേഷ്യപ്പെടല്ലേ, ആളകത്തുണ്ട്. വന്ന് കണ്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. മതി, എനിക്കൊന്നും കേക്കണ്ട, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അയ്യോ അവിടെ നിക്ക്. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പേര് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നന്നായി പഠിച്ചു, നല്ല പ്രായത്തിൽ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറായി ജോലിയും മേടിച്ചു. ഇനിയും മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം. അതെ, മരിക്കുന്നതിന് മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു, എത്ര മനോഹരമായ നാടാണ് മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ. ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം. സത്യം, അമ്മ അറിയാതെ അന്ന് അച്ഛന് വാക്ക് കൊടുത്തതാ. ഇപ്പൊ ഞാൻ അറിയാതെ തന്നെ അത് സംഭവിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി എനിക്ക് ഇഷ്ടായി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ അമ്മേ? ബെസ്റ്റ് ഇംപ്രഷൻ കള്ളം പറഞ്ഞു വലിപ്പിക്കുന്നായിരുന്നു, നീ അച്ഛന്റെ മോൻ തന്നെയാ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടായി. നേരാണ് അമ്മേ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എന്റെ അമ്മയെ പോലെ. ഞാൻ പോയി ആ കുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനോ? എങ്ങനെ? അങ്ങോട്ട് ഒരു ട്രാൻസ്ഫർ. എന്ത് മണ്ടത്തിനാ നീ പറയണേ? ഒരു മിന്നായം പോലെ കണ്ട പെണ്ണിന് വേണ്ടി ട്രാൻസ്ഫറോ? നീ അവിടെ ചെല്ലുമ്പോ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. പേടിക്കണ്ട, എപ്പോ അമ്മയ്ക്ക് മോനെ കാണണമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇവിടെ എത്തും. രാവിലത്തെ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് കയറിയാൽ രാത്രി അത്താഴം ഇവിടെ തിരുവനന്തപുരത്ത്. എപ്പടി അതിന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ എങ്ങനെ കിട്ടാനോ? നമ്മുടെ അമ്മി എണ്ണം വിചാരിച്ചാൽ നടക്കും. കൊള്ളാം, അവനിപ്പൊ പാർട്ടിയിൽ നിന്ന് സ്ഥാനവും പോയി, ഉടുത്തിരുന്ന മുണ്ടും പോയി, ഇപ്പതാ മെഡിക്കൽ കോളേജിൽ നിരാഹാരം കിടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന അംബുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി. നമസ്കാരം. നമസ്കാരം. മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ്? എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ളാറ്റാക്കി ഫ്ളാറ്റിൽ ഇരുത്തും. മൂന്ന് ദിവസമായി മുണ്ടുടുക്കാതെ സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുടുപ്പിച്ചു. ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം പിന്നാലെ. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. മതി, ഇനിയിപ്പോ എല്ലാവരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ, ഒന്ന് പോടെ. ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ ഇതാര് കുട്ടി സഖാവോ? എലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ എപ്പോ എത്തി? കയ്യ് കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡി ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചമ്മയുടെ ഒരു ഭാഗ്യം. അല്ല എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂരെ റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു, നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ ആവശ്യം പറഞ്ഞോണ്ടല്ലോ, ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത്. കണ്ണൂരിലെ കാര്യം അങ്ങനെ വിട്. ബംഗാള്, എന്തിന് ചൈന? കള്ളോട്ടിന്റെ പെരുന്നാളായിരുന്നില്ലേ? ചൈനയിൽ വോട്ടിംഗ്. മതി മതി, നിർത്ത്, ഇതൊരു നിയമസഭയല്ല. കറക്റ്റ്, അങ്ങനെ പറഞ്ഞു ചേച്ചി. നിന്നോട് കൂടി തന്നെ പറഞ്ഞത്, കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ?